അമൃതാത്മാക്കളെ, നമ്മൾ ഈശാവാസ്യ ഉപനിഷത്ത് അതിലെ പ്രഥമ മന്ത്രമാണ് ചർച്ച ചെയ്തു വരുന്നത്. സാമ്പ്രദായികമായുള്ള ഭാഷ്യാനുസാരിയായ ചർച്ച നാം വേണ്ടത്ര ചെയ്യുകയും യാവ ചില ആചാര്യന്മാർ ഈശാവാസ്യ ഉപനിഷത്തിലെ വാസ്യശബ്ദത്തെ വാസിതം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനെ വച്ചുകൊണ്ട് ഇതര വ്യാഖ്യാനങ്ങളെ കാണാൻ ശ്രമിക്കുകയുമാണ് ചെയ്തു വന്നത്. ഈശ്വരനാൽ സമസ്ത ജഗത്തും അധിവാസിതമാണ്. ജഗത്തിൽ നിന്ന് ഈശ്വരനെ മാറ്റിയാൽ ജഗത്തും മൃതമാത്രമാണ്. ഈശ്വരസ്വരൂപമാണ് സച്ചിത് ആനന്ദം, സത്ത് ചിത്ത് ആനന്ദം. ഇതിൽ നിന്ന് സത്ത് മാറിയാൽ ജഗത്തുണ്ട് എന്നിടത്ത് ജഗത്തില്ല എന്നാവും. ഇല്ല എന്നാൽ അസത്ത്, ശൂന്യം, അതാണ് മൃതം എന്നതിൻ്റെ താല്പര്യം. മൃതം എന്നതിൻ്റെ താല്പര്യം തന്നെ അതാണ്. അതാണ് സുവാസിതം എന്നതിൻ്റെ താല്പര്യമായി നമുക്കെടുക്കാൻ കഴിയുക. സുവാസിതം ഈശനാൽ അധിവാസിതമാണ്. ഈശ സാന്നിധ്യം കൊണ്ടാണ് സത്തായി വിളങ്ങുന്നത്. അപ്പം സദ്രൂപം സുവാസിതം എന്നതിൻ്റെയും താല്പര്യം സദ്രൂപം നാം കാണുകയാണ്. കേവലം സുഗന്ധി എന്നത് മാത്രമായ ഒരർത്ഥമല്ല. ജീവൻ സുഗന്ധവാഹിയാണ്. യശസ്സിൻ്റെ സുഗന്ധം നാനാവഴിക്കും പരക്കുന്നു. സത്സംഗ കമലത്തിൻ്റെ ഗന്ധം നാലു വഴിക്കും പരക്കുന്നു. അതിനാൽ കേൾക്കാനിച്ഛിക്കുന്ന വണ്ടുകൾ വന്നു ചേരുന്നു. നാവിൽ നിന്നും വരുന്ന വാക്കിനെ, വാക്കിൻ്റെ ഗന്ധം മാത്രമല്ല പരമാത്മാവിൻ്റെ സത്തയുടെ സുഗന്ധം, അത് ജഗത്തിനെ സുഗന്ധിതമാക്കുന്നു എന്ന് പറഞ്ഞാൽ സത്താക്കുന്നു. പരമാർത്ഥ സത്യം പരമാത്മാവാണ്. ശ്രുതി സ്പഷ്ടതയാ ഇത് പറയുന്നുണ്ട്. സൃഷ്ടിക്ക് മുമ്പ് സത്തയൊന്നു മാത്രമായിരുന്നു, അസത്താണ്, അതില്ലെങ്കിൽ ജഗത്ത്. സൃഷ്ടിക്ക് മുമ്പ് സത്ത മാത്രമായിരുന്ന ആ സത്ത് തന്നെയാണ് സൃഷ്ടി കഴിഞ്ഞ് ജഗദാകാരേണ ഭാസിക്കുന്നത്. ശ്രുതി പറയുന്നു, നിത്യം വിജ്ഞാനമാനന്ദം ബ്രഹ്മ. പരമാത്മാവ് നിത്യമാണ്, വിജ്ഞാനരൂപമാണ്, ആനന്ദരൂപമാണ്. പരമാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ജഗത്ത് പ്രകാശിക്കുന്നു. അന്യഥ ജഗത് അന്ധ്യം പ്രസജ്യതി. ജഗത്ത് അന്ധ്യം ജഡമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ചൈതന്യമില്ലാതെ ജഗത്ത് മൃതമാകുമായിരുന്നു. സച്ചിദ്ഭാവങ്ങൾ, സദ്ഭാവം ചിദ്ഭാവം ആത്മാവിൻ്റെ,
ഉണ്ടായാൽ തന്നെ ആനന്ദമില്ലെങ്കിൽ ജീവിക്കില്ല, ആരും ജീവിക്കില്ല. ജീവിക്കുവാനുള്ള കാരണം തന്നെ ആനന്ദമാണ്. പരമാത്മാവിൻ്റെ ഇപ്രകാരം സച്ചിത് ആനന്ദം കൊണ്ട് ജഗത്ത് സുവാസിതമാണ്. സദ്ഭാവവും ചിത്ഭാവവും ആനന്ദഭാവവും കൊണ്ട് ഈ ജഗത്ത് സുവാസിതമാണ്. അതുകൊണ്ട് വാസിതം ഭുവനത്രയം എന്നു പറഞ്ഞു. ഈശനാൽ സുവാസിതമാണ് ഭുവനത്രയം. ഇനി അതിൻ്റെ അഭിവഞ്ജനീയമായ അർത്ഥം നോക്കിക്കാണാം. ഇവിടെ നിന്ന് ജഗത്ത് വാസിതമാണ്. തൻ്റെ ജീവനെ അത് സുഗന്ധിതമാക്കുന്നു, മധുരമാക്കുന്നു. ഈശ്വരന് ജീവിതത്തിൽ സ്ഥാനം അതുകൊണ്ടാണ് ഭക്തന്മാർ നൽകുന്നത്. ഈശനാലാണ് ജീവിതം സുഗന്ധി ആയിത്തീരുന്നത്. ജീവിതത്തിൻ്റെ സൗഗന്ധം, സുഗന്ധം നാനാവഴിക്കും യശസ്സായി, നന്മയായി, സത്യമായി, വാത്സല്യമായി, സ്നേഹമായി ഒക്കെ പടരുന്നത് നിത്യമായ ഈശനാലാണ്. അപ്പോൾ ജീവിതം സുഗന്ധിതമാക്കുന്നത് ഈശ്വരനാണ് എന്നറിഞ്ഞ് ഈശ്വരന് ജീവിതത്തിൽ സ്ഥാനം നൽകണം. ഭക്തന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ്റെ മാധുര്യം ഭഗവാനാൽ മാത്രമാണ്. ജീവിതത്തെ ഭഗവന്മയമാക്കണം. ദുഃഖത്തിലും സുഖത്തിലും എല്ലാം ഭഗവന്മയമാക്കുക. അപ്പോൾ അത് ക്ലേശയുക്തമാവില്ല, ക്ലേശമുക്തമാവും, ദുഃഖിതമാവില്ല. കുരുക്ഷേത്രത്തിൽ സൂര്യഗ്രഹണം സമസ്ത ദ്വാരകാവാസികളും ഏവം വ്രജവാസികളും ഒന്നിച്ചു ചേർന്നു. നാലു ഭാഗത്തു നിന്നും ആളുകൾ ഓടിക്കൂടി. വ്രജം വിട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനുള്ള വ്രജവാസികളുടെ ഉപഹാരം ഇതായിരുന്നു. അതുവരെ ശ്രീകൃഷ്ണപുത്രൻ പ്രദ്യുമ്നനും പ്രദ്യുമ്നപുത്രൻ അനിരുദ്ധനും കൂടിയുണ്ടായിരുന്നു. ഉഷാവിവാഹവും കൂടിയുണ്ടായിരുന്നു. അനിരുദ്ധനാണ് സേനയ്ക്ക് നേതൃത്വം നൽകിയത്. ആസ്തേനുരുദ്ധോ രക്ഷായം കൃതവർമാച യൂഥവ എന്നിങ്ങനെ വർണ്ണിച്ചിട്ടുമുണ്ട്. അനിരുദ്ധൻ 25 വയസ്സായിരുന്നു അപ്പോൾ. അപ്പോൾ പ്രദ്യുമ്നന് 50 വയസ്സുണ്ടാവും, ശ്രീകൃഷ്ണന് 75 വയസ്സുണ്ടാവും. ഗോപികളും ഭഗവാനെ ഉപചരിച്ചു, ഒന്നിച്ച് ധാരാളം പറഞ്ഞിരുന്നു. അവസാനം ആളുകൾ ബാല്യകാലത്തിലെ മധുരാവസ്ഥകളും
ദീർഘസംയോഗം കൊണ്ട് വീണ്ടും ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അവർ ഈ പ്രാർത്ഥനയും നടത്തി. ആഹുശ്ചതേ നളിനനാമപദാരവിന്ദം യോഗേശ്വരൈർഹൃദി വിചിന്ത്യമഗാധബോധൈ സംസാരകൂപപതിതൊത്തരണാവലംബം ഗേഹം ജുഷാമവി മനസ്സുദീയാത് സദാനഃ. ആഹുശ്ചതേ നളിനനാമപദാരവിന്ദം യോഗേശ്വരൈർ ഹൃദി വിചിന്ത്യമഗാധബോധൈഃ സംസാരകൂപപതിതൊത്തരണാവലംബം ഗേഹം ജുഷാമവി മനസ്സുദീയത് സദാനഃ. ഹേ നളിനനാഭ, ഹേ പത്മനാഭ, ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം. ഹേ നളിനനാഭ, പത്മനാഭ, അങ്ങയുടെ ചരണാരവിന്ദം, പദാരവിന്ദം, വലിയ യോഗികൾ യോഗേശ്വരൈഹി ഹൃദി വിചിന്ത്യമഗാധബോധൈഹി നിരന്തരം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അങ്ങയുടെ പദാരവിന്ദങ്ങളെ ഉന്നതരായ യോഗീശ്വരന്മാർ നിത്യം നിരന്തരം തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതിൻ്റെ പരമാർത്ഥബോധം അത്യന്തം അഗാധമാണ്. അങ്ങയുടെ പാദകമലങ്ങളെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുന്നത് കൊണ്ട് അതിൻ്റെ പരമാർത്ഥബോധം അത്യന്തം അഗാധമാണ്. ഈ സംസാരമാകട്ടെ കൂപസമാനമാണ്, അന്ധകൂപമാണ്. അതിൽ വീണുകിടക്കുന്ന ആളുകൾക്ക് ഏകാശ്രയം, ഒരേ ഒരാശ്രയം അവിടുത്തെ ചരണാരവിന്ദമാണ്. എല്ലാ വീടുകളിലും ആളുകൾ കലഹിക്കുന്നു. സംസാരകൂപത്തിൽ വീണുകിടക്കുന്നത് കൊണ്ട് അങ്ങയുടെ പാദകമലത്തിൻ്റെ ചിന്തയുമില്ല. ഞങ്ങൾക്കിത്രമാത്രം ആശീർവാദം അവിടുന്ന് തരണം. ഹേ ഭഗവാൻ, ഗോപികാ ഗോപന്മാരെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ചതിതാ. അങ്ങ് സദാ ഞങ്ങളുടെ ഹൃദയാരവിന്ദത്തിൽ വിരാജിക്കണം. ഹൃദയത്തിൽ ഞങ്ങൾ അങ്ങയെ സദാ ദർശിക്കണം. അങ്ങയുടെ പാദകമലങ്ങളെ, അങ്ങയുടെ ചരണാരവിന്ദങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് യോഗീശ്വരന്മാർക്ക് ബോധോദയമുണ്ടായത്. സദാ സർവദാ അവിടുത്തെ പാദകമലങ്ങളെ ഹൃദയാരവിന്ദത്തിൽ പ്രതിഷ്ഠിച്ച് ഭഗവന്മയമാക്കിത്തീർത്തതുകൊണ്ടാണ് അഗാധമായ ബോധം അവർക്കുണ്ടായത്. കൂപസമാനമായ ഈ സംസാരത്തിൽ, ഈ അന്ധകൂപത്തിൽ വീണുകിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരാശ്രയം ഭഗവൻ അവിടുത്തെ ചരണാരവിന്ദമാണ്. ഗേഹേ ഗേഹേ എല്ലാ വീടുകളിലും ആളുകൾ കലഹിക്കുകയാണ്.
സംസാരകൂപത്തിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പാദകമലത്തെക്കുറിച്ചുള്ള സ്മരണ തന്നെ വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് ഇത്രമാത്രമാണ് അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ആശീർവാദം ഞങ്ങൾക്കുണ്ടാവണം. സദാ ഞങ്ങളുടെ ഹൃദയാരവിന്ദത്തിൽ അങ്ങ് വിരാജിക്കണം. ഹൃദയത്തിൽ ഞങ്ങൾ അങ്ങയെ സദാ സർവഥാ ദർശിക്കുകയും വേണം. കർമ്മഭിർഭ്രാമ്യമാണാനം എത്ര ക്വാപീശ്വരേച്ഛയ മംഗളാചരിതൈർദാനൈഹി രതിർ ന കൃഷ്ണേ ഈശ്വരേ. കർമ്മഭിർഭ്രാമ്യമാണാനം എത്ര ക്വാപീശ്വരേച്ഛയ മംഗളാചരിതൈർദാനൈഹി രതിർന്ന കൃഷ്ണ ഈശ്വരേ. മനുഷ്യൻ കർമ്മപരാധീനനാണ്. എവിടെ താമസിക്കണം, എവിടെ ജീവിതം നിർവഹിക്കണം, ആരുണ്ട്, ആര് സഹായിക്കും, ആര് ശത്രുവാകും, ഇതെല്ലാം കർമ്മത്തിൽ തന്നെ നിർഭരമാണ്. ഈശ്വരേച്ഛ അത് ബലവാനാണ്. അതിൽ പരിവർത്തനം വരുത്തുവാൻ നമുക്കാവില്ല. സൃഷ്ടി നിയമങ്ങളുടെ ഉല്ലംഘനം നമുക്ക് വരുത്താനാവില്ല. നമുക്ക് ചെയ്യാവുന്നത് ഇത്രമാത്രമാണ്, ഭഗവത് സ്മൃതി സദാ നിലനിർത്താം. ഭഗവത് ചരണാരവിന്ദരതി നിലനിർത്താം. പരമേശ്വര ഛായയിൽ ജീവിക്കാം. സുമംഗളകർമ്മം ചെയ്ത് ജീവിക്കാം. യഥാശക്തി പ്രാണിസേവ പരമേശ്വര സേവ എന്ന നിലയിൽ ചെയ്യാം. യഥായോഗ്യം ദാനാദികൾ ചെയ്ത് ജീവിക്കാം. ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അചഞ്ചലമായ ഭക്തിയോടുകൂടി ജീവിതം നിർവഹിക്കാം. ഈ ആഖ്യാനം കൊണ്ട് തന്നെ സ്പഷ്ടമാണ്, ജീവിതത്തിൽ ഈശ്വരപ്രവേശനം കൊണ്ട് തന്നെ അതിൻ്റെ സുഗന്ധം പരക്കുന്നു. അതാണ് ജീവിതം. അന്യഥാ മരിച്ചതുപോലെയാണ്. ജീവിതവും മരണവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് സാരം, താൽപര്യം. അപ്പോ കർമ്മഭിർഭ്രാമ്യമാണാനം എത്ര ക്വാവീശ്വരേച്ഛയ മംഗളാചരിതൈർദാനൈ രതിർന്ന കൃഷ്ണ ഈശ്വരേ. കർമ്മപരാധീനനായ മനുഷ്യൻ ഈശ്വരേച്ഛയെ ഉല്ലംഘിക്കുവാൻ കഴിയാത്ത മനുഷ്യൻ, ആ ഭഗവത് ചരണാരവിന്ദരതി, ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിലുള്ള താൽപ്പര്യം, ഭക്തി, രതി, ആത്മരതി നിലനിർത്തുക. സദാ സർവഥ എല്ലാ തരത്തിലും എല്ലായ്പ്പോഴും ഈശ്വരഛായയിൽ ജീവിക്കുക. കർമ്മങ്ങൾ സുമംഗളകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക. തന്താങ്ങളുടെ കഴിവിനനുസരിച്ച് തങ്ങൾക്ക് സാധിക്കുമാർ പ്രാണിസേവ സമസൃഷ്ടങ്ങളെ, ജീവജാലങ്ങളെ സേവിച്ച് ജീവിക്കുക. പ്രാണിസേവ ആത്മബോധതലത്തിൽ സർവം
ഈശ്വരമയമാണ് എന്നെടുക്കുമ്പോൾ പരമേശ്വര സേവ തന്നെയാണ്. എന്തെന്ത് കർമ്മങ്ങൾ ഈ പ്രാണികുലങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്നുവോ അവിടെയെല്ലാം നമ്മുടെ ആത്മബോധം വികസിക്കുകയാണ്. എല്ലാം ഈശ്വരമയമാണ് എന്നതിലേക്ക് വികസിക്കുകയാണ്. സുഗന്ധം ഈശ്വരനാൽ അധിവാസിതമാണ്, ഈശ്വരനെ കൊണ്ട് സുഗന്ധിയാകുന്നു എന്നുള്ളത് സ്പഷ്ടമാവുകയാണ്. ജീവിതത്തിൽ അങ്ങനെ ഈശ്വരപ്രവേശനം കൊണ്ട് നന്മയുടെ, പ്രേമത്തിൻ്റെ, ദിവ്യോദാരമായ കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, സത്യത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പ്രകാശം നാനാവഴിക്കും പരക്കുന്നു. സത്തും ചിത്തും ആനന്ദവും ഈശ്വര ലക്ഷണങ്ങളാണ്. ആ ലക്ഷണങ്ങളിലൂടെ ഈശ്വര മാർഗത്തിൽ നാനാവഴിക്കും ആ സ്നേഹവും ആ ഭാവവും പരക്കുമ്പോഴാണ് നാം ധന്യമായ ജീവിതമുള്ളവരായിത്തീരുന്നത്. ശ്രുതി ഉത്തുംഗമായ, ഉന്നതമായ ഈ സത്യത്തെ നമുക്കായി തുറന്നു തന്നിട്ടുള്ളത് നല്ലവണ്ണം അറിഞ്ഞ് ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപൂർവം നമുക്ക് പ്രണമിക്കാം.